Hi friends, ellavarkum CGQ Foods like veendum swagatham. Appo nammal innu kaanikkan povunnathu nammude Christmas cake inu vendittulla dry fruits inde soaking aanu kaanikkunnathu. Appo nammude Christmas okke inu attarayi. Appo nammude Christmas cake inulla dry fruits okke soak cheythu vekkanulla oru samayokke aayittundu. Appo naan ivide kore dry fruits eduthittundu. Cashew nut, duty fruity, dates, plum, apricot, white raisins, black raisins, almond എന്നു വേണ്ട നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് അപ്പം ആദ്യത്തെ ഒരു മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനൊരു ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എത്രത്തോളം ആണ് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി നിങ്ങളും ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുക അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈനാണ് സ്വീറ്റ് വൈനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു കാൽ ഗ്ലാസോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്വീറ്റ് വൈൻ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പം സാധാ വൈനാണെങ്കിൽ ചെറിയൊരു ചവർപ്പ് പോലെ തോന്നും ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിയായി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് ഹണി ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ക്വാളിറ്റിയുള്ള ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിന് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജാമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് ബ്രെഡൊക്കെ കഴിക്കാൻ യൂസ് ചെയ്യുന്ന സെയിം ജാം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊന്ന് കോട്ടായി വരുന്ന വരെ നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പ്രത്യേകമായിട്ട് നമ്മളിതിലേക്ക് ആൽക്കഹോൾ കണ്ടൻറ്റുകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ആണിത് അപ്പം നമ്മളിതിലേക്ക് മറ്റ് ആൽക്കഹോൾ കണ്ടൻറ്റുകളായിട്ടുള്ള അതൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കുക അതാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം നല്ല ഓറഞ്ച് ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തേലെ ഓറഞ്ച് ജ്യൂസ് ഇതേപോലെ കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നമുക്കിതൊരു കാൽ ഗ്ലാസോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ നോക്കാം നമുക്ക് ഒരു 3 ദിവസം നമ്മളത് ഓപ്പൺ ചെയ്യാൻ പാടില്ല ഒരു 3 ദിവസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കേക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് 1 മാസത്തോളം യാതൊരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോളും ഒരു കുഴപ്പവും ഉണ്ടാവില്ല പുറത്ത് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായി സോക്കായി കിട്ടും ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു പ്ലം കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക ക്രിസ്മസിന് ആരും കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കരുത് നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി പ്ലം കേക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ സിജിക്ക് ഫുഡ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു